ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ നൊമ്പരം അറിയുക നൊമ്പരമാകട്ടുക എന്നതാണ് നമ്മുടെ ചിന്താവിഷയം അതിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം ഉൽപ്പത്തി പുസ്തകം അമ്പതാം അധ്യായം ഇരുപതാം വാക്യം ഉൽപ്പത്തി അൻപത് ഇരുപത് നിങ്ങൾ എൻ്റെ നേരെ ദോഷം വിചാരിച്ചു ദൈവമോ ഇന്നുള്ളതുപോലെ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിന് അതിനെ ഗുണമാക്കി തീർത്തു നമ്മൾക്ക് ഏവർക്കും പരിചിതമായ ഒരു വാക്യമാണിത് അതിൻ്റെ പശ്ചാത്തലം നമുക്കൊന്ന് പരിശോധിക്കാം യാക്കോബിൻ്റെ പ്രിയ മകനായിരുന്നു യോസഫ് സഹോദരന്മാർക്ക് അത് കാരണം അവനോട് വളരെ അസൂയ ഉണ്ടായിരുന്നു അങ്ങനെയിരിക്കുകയാണ് യോസഫ് കണ്ട സ്വപ്നം അവരെ അലട്ടിയത് സഹോദരന്മാരും മാതാപിതാക്കളും യോസഫിനെ വണങ്ങുമെന്നുള്ളതായിരുന്നു ആ സ്വപ്നത്തിന്റെ ആശയം സഹോദന്മാർക്ക് കൂടുതൽ വൈരാഗ്യം അവനോടുണ്ടായി അവനെ ആദ്യം വെള്ളമില്ലാത്ത പൊട്ടക്കുഴിയിൽ ഇട്ടു പിന്നീട് ഇരുപത് വെള്ളിക്കാശിന് ഇഷ്മലിയർക്ക് വിറ്റു ഇഷ്മിയർ അവനെ മിസ്രൈമിലേക്ക് കൊണ്ടുപോയി അവിടെ അവർ അവനെ ഫറവോന്റെ അകമ്പടി നായകനായ പുത്തീഫറിന് വിറ്റു അവിടെ അവനെ ഒരു തെറ്റിദ്ധാരണ മൂലം കാരാഗ്രഹത്തിൽ ആക്കി വളരെ വർഷങ്ങൾ അവന് കാരാഗ്രഹത്തിൽ കഴിയേണ്ടി വന്നു അതിനു ശേഷം യഹോവ യോസഫിനോടുകൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് അവനെ ഫറവൻ മിശ്രയം ദേശത്തിനെ മേലധികാരിയാക്കി മാറ്റുന്നത് നാം വായിക്കുന്നുണ്ടല്ലോ ക്ഷാമകാലത്ത് യാക്കോവും സഹോദരങ്ങളും മിശ്രയമിൽ വന്ന് ധാന്യം വാങ്ങി അപ്പോൾ യോസഫ് അവരോട് പറയുന്നു നിങ്ങൾക്ക് ജീവരക്ഷ വരേണ്ടതിന് ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പായി അയച്ചതാണ് യോസഫിന്റെ നോമ്പരം മറ്റുള്ളവരുടെ ജീവരക്ഷയ്ക്കായി ദൈവം മാറ്റുന്നത് നാം ഇവിടെ കാണുന്നു നാം ഓരോരുത്തരും ജീവിതത്തിൽ പലവിധ കഷ്ടപ്പാടുകളിലൂടെ കടന്നുപോയവരാണ് രണ്ടുപേരുണ്ട് ഒന്നിന്റെ ആറിൽ നാം ഇങ്ങനെ കാണുന്നു ഞങ്ങൾ കഷ്ടം അനുഭവിക്കുന്നു എങ്കിൽ അത് നിങ്ങളുടെ ആശ്വാസത്തിനും രക്ഷയ്ക്കുമാകുന്നു ഇന്ന് ലോക വനിതാ ദിനമാകുന്നുവല്ലോ വേദോസ്തത്തിലെ ഉത്തമ സ്ത്രീ കഥാപാത്രങ്ങൾ രണ്ടുപേരെക്കുറിച്ച് ഇന്ന് നമുക്ക് ചിന്തിക്കാം ഒന്ന് നയമാന്റെ വീട്ടിലെ അടിമ പെൺകുട്ടി അവളൊരു എബ്രായ ബാലികയായിരുന്നു ദൈവഭക്തിയിലും ദൈവാശ്രയത്തിലും വളർന്നു വന്നവളായിരുന്നു എലീശ പ്രവാചകനെ കുറിച്ച് അവൾ വളരെയധികം കേട്ടിരുന്നു മാതാപിതാക്കളെയും സ്വന്തം ദേശത്തെയും നഷ്ടപ്പെട്ടു അന്യദേശത്ത് വീട്ടുജോലി ചെയ്യാൻ വിധിക്കപ്പെട്ട ഒരു അടിമ പെൺകുട്ടി അവൾ ബുദ്ധി സാമർഥ്യവും വിശ്വാസ തീക്ഷ്ണതയും ഉള്ളവളായിരുന്നു അങ്ങനെയുള്ള അവൾ അവളുടെ സ്വന്തം നമ്പരങ്ങളുടെ ഇടയിലും യജമാനന്റെ കുഷ്ഠരോഗം സൗഖ്യമാകുവാനായി എലീശ ചെന്ന് കാണുവാൻ പറയുന്നു അങ്ങനെ നയമാൻ സൗഖ്യം പ്രാപിക്കുന്നു ഇവിടെ ഈ ബാലിക ഒരു ദുഃഖപുത്രിയായിട്ടല്ല പ്രവർത്തിക്കുന്നത് അവളുടെ അടിമത്തം നയമാന്റെ രോഗസൗഖ്യത്തിനും യഹോവിലുള്ള വിശ്വാസത്തിനും കാരണമായി തീർന്നു ആരാം രാജാവിന്റെ അരമനയിലും ജീവനുള്ള സത്യദൈവമായ യഹോവയുടെ നാമം മഹത്തപ്പെടുവാൻ ഈ ബാലിക മൂലം ഇടയായി രണ്ടാമതായി എസ്തർ പേർഷ്യയിൽ ഒരു യഹൂദ പ്രവാസിയുടെ മകളായി ജനിച്ചു ബാല്യം അനാഥത്വത്തിലെങ്കിലും യൗവനത്തിൽ രാജപത്നി പദത്തിൽ എത്തിച്ചേർന്നു പിന്നീട് യഹൂദ ജനത്തെ വംശഹത്യയിൽ നിന്ന് രക്ഷിക്കുവാൻ നിയുക്തയാകുന്നു പ്രാർത്ഥനയുടെയും ഉപവാസത്തിന്റെയും ശക്തിയും ഫലസിദ്ധിയും അവൾ തെളിയിച്ചു ബുദ്ധിയും വംശസ്നേഹവും ധീരതയും ദൈവാശ്രയവും ഒക്കെ വെളിപ്പെടുത്തിയ അവൾ ഒരു തിളക്കമാർന്ന വനിതയായിരുന്നു ഇന്നത്തെ കാലത്ത് നൊമ്പരങ്ങൾ ഏറെ ഉണ്ടെങ്കിലും ആ നൊമ്പരത്തെ മറ്റുള്ളവരുടെ നൊമ്പരം അകറ്റുവാനായി പരിശ്രമിച്ച ഒരു കുടുംബത്തെ കുറിച്ച് നമ്മൾ സമൂഹ മാധ്യമങ്ങളിലൂടെ കേട്ടല്ലോ വടശ്ശേരിക്കരയിലെ ഒരു ദമ്പതികൾ തങ്ങളുടെ ഏക മകളുടെ അകാല മരണത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് പാവപ്പെട്ട അഞ്ച് കുടുംബങ്ങൾക്ക് അഞ്ച് ഭവനം നിർമ്മിച്ചു നൽകി അതുകൂടാതെ സമൂഹ നന്മയ്ക്ക് വേണ്ടി ഒരു പേഴ്സണേജും ഒരു ഹെൽത്ത് സെൻറ്ററും നിർമ്മിച്ച് നൽകി തങ്ങളുടെ നൊമ്പരത്തെ മറ്റുള്ളവരുടെ നൊമ്പരം അകറ്റാൻ പ്രയത്നിച്ച ആ ദമ്പതികളെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ വേർതിരുകൾ ഉണ്ടായിരുന്ന അവസ്ഥയിൽ പോലും യേശു തൻ്റെ ശുശ്രൂഷിക്ക് സ്ത്രീകളെ പങ്കാളികളാക്കി സ്വയം മാറാനും മറ്റുള്ളവരെ മാറ്റത്തിലേക്ക് നയിക്കാനും നമുക്ക് ഓരോരുത്തർക്കും ഈ നോമ്പ് കാലത്ത് കഴിയണം ദൈവത്തിൽ നിന്ന് നാം ഓരോരുത്തരും നന്മകൾ സ്വീകരിക്കുന്നു അപ്പോൾ നമ്മുടെ കർത്തവ്യമാണ് ദൈവത്തെയും മനുഷ്യരെയും ശുശ്രൂഷിക്കുക എന്നത് ഈ ചെറിയൊരുത്തിന് ചെയ്യുന്നതെല്ലാം എനിക്കാണ് ചെയ്യുന്നത് എന്ന് യേശു പറഞ്ഞിട്ടുണ്ടല്ലോ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും അനുകരണീയമായ നോമ്പും ധ്യാനവും പ്രാർത്ഥനയും യേശുക്രിസ്തുൻ്റെതാണ് യേശുവിന്റെ കൂശുമരണത്തിലൂടെ അവന്റെ നൊമ്പരത്തിലൂടെ നമുക്ക് രക്ഷയും നിത്യജീവനും നൽകി നമ്മുടെ നൊമ്പരത്തെ ക്രിസ്തു മാറ്റി അപരന്റെ വേദനയും കണ്ണുനീരും ഏറ്റെടുത്ത് അവനുവേണ്ടി ദൈവസന്നിധിയിൽ മധ്യസ്ഥത കാണിക്കുമ്പോൾ സ്വന്തം പ്രശ്നങ്ങൾ ഒന്നുമില്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകുന്നു ജീവിതത്തിൽ ഉണ്ടാകേണ്ട മാറ്റങ്ങളെക്കുറിച്ചും ജീവിത ശുദ്ധീകരണത്തെക്കുറിച്ചും നോമ്പ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു പ്രാർത്ഥനയിലും ഉപവാസത്തിലും വചനധ്യാനത്തിലും നാം സമയം ചെലവഴിക്കുന്നതിനോടൊപ്പം മറ്റുള്ളവരുടെ നൊമ്പരം അകറ്റാനും സമൂഹ നന്മയ്ക്ക് വേണ്ടി നാം ഓരോരുത്തരും പ്രവർത്തിക്കണം ആന ദൈവം നമ്മെ ഓരോരുത്തരെയും തൻ്റെ പരിശുദ്ധാത്മാവ് മൂലം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു